നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗാർക്കി. അപ്പം നമ്മുടെ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ ഗ്രാമ കാഴ്ചകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുക്കിങ്ങും പിന്നെ നമ്മൾ പോകുന്ന ഓരോ വീടുകളും അവരുടെ ജീവിതവും അതെല്ലാം നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പതിവായിട്ട് കാണാറുള്ള വീടുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീട്ടിലാണിന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വീടാണിത്. ഉള്ളിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അവിടെ കേബിൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്ന് അവിടെ കേബിളിൻ്റെ ഇതൊക്കെ ആൻറ്റിനൊക്കെ ശരിയാക്കി വെക്കുന്നതായിരുന്നു. അപ്പം നമുക്ക് സാധനങ്ങൾ ആദ്യം വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോവാം. നമ്മൾ കടയിൽ ഏലക്കയും പഞ്ചസാരയും മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് ഈ കരിമ്പാണിത് കേട്ടോ. ഇങ്ങനെ കടയിലേക്ക് പോകണ ഈ വഴിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ഇവിടെ ഒരുപാട് കരിമ്പുണ്ടാവേ. ഇതും ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ തന്നെയാണ്, ടൗണൊന്നുമല്ല. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് പക്ഷേ മണ്ണുകൊണ്ടുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കുറച്ച് ചുരുക്കമാണ്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാനുള്ള പലഹാരത്തിന് പഞ്ചസാരയും ഏലക്കയും മേടിക്കാനായിട്ട് നമ്മൾ ഈ കടയിലേക്ക് വന്നത്. ഇപ്പോൾ കട കണ്ടാൽ അറിയാലോ, എല്ലാം ഗ്രില്ലൊക്കെ ഇട്ട് നല്ല സേഫാക്കി വെച്ചിട്ടുള്ള കടകളായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഞ്ചസാരയും ഏലക്കയും മേടിച്ചു. ഇവിടെ പഞ്ചസാരയ്ക്ക് 140 ഷില്ലിങ്സ് ആണ് കിലോ. നാട്ടിലൊരു 92 രൂപ വരും. ഇത് കശുവണ്ടിയും കൊപ്രയും അവിടെ ഉണക്കാനിട്ടേക്കുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കൊപ്രയ്ക്ക് അങ്ങനെ മില്ലൊന്നും ഞാൻ എണ്ണയെട്ടുന്ന മില്ലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ വീട്ടിലാണ് കേട്ടോ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീടിനോട് ചേർന്ന് ഈ കാണുന്ന കെട്ടിടം മദ്രസയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ മദ്രസയാണ്. അപ്പോൾ ഞാൻ ചെന്നത് ശനിയാഴ്ച ദിവസങ്ങളായതുകൊണ്ട് ഇപ്പോൾ അവിടെ മദ്രസ ക്ലാസ് നടക്കുകയാണ്. കുട്ടികളൊക്കെ അവിടെ പഠിക്കുകയാണ്. അപ്പോൾ ചെടികളൊക്കെ വെച്ചിട്ട് വീടിൻ്റെ വഴിയിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള മതിലിന് പകരമുള്ള ഒരു വേലി നല്ല ഭംഗിയിലുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ 3-4 ടയറുകൾ കുത്തിവെച്ചിട്ടുണ്ട്. അത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല വീടുകളുടെ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ ടയർ വെച്ചിട്ടാണ് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി വീടിൻ്റെ അകത്ത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഡോറ് ശ്രദ്ധിച്ചല്ലോ അല്ലേ, നല്ല ഇരുമ്പിൻ്റെ ഡോറാണ് വെച്ചേക്കുന്നത്. ഇവിടെ മിക്ക വീടുകൾക്കും ഇതുപോലെ കല്ലൊക്കെ വെച്ചിട്ടൊക്കെ കെട്ടുന്ന വീടുകൾക്ക് ശരിക്കും ഇങ്ങനത്തെ ഇരുമ്പ് ഡോറുകളാണ് അവർ വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവിടെ സോഫ, നല്ലൊരു സോഫ കസേര, അത്യാവശ്യം നല്ല LED TV ഉണ്ട്, കേബിൾ കണക്ഷൻ ഉണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ഒരു തരക്കേടില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയാം. വലിയ പൈസക്കാരല്ല, എന്നാലും അത്രയ്ക്ക് ദാരിദ്ര്യമില്ലാത്തൊരു ഫാമിലി എന്ന് പറയാം നമുക്ക്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു, ചേച്ചി ഇവിടുത്തെ ഒരു കുറച്ചും കൂടി പൈസയുള്ള ആളുകളുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാം. പിന്നെ ഇതൊരു കൂട്ടുകുടുംബം പോലെയാണ്. പക്ഷേ ഇവിടെ ആരുമില്ല. ഈ വീട് പണിതേക്കുന്നത് എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട്, അവിടുത്തെ മുത്തശ്ശി മുത്തശ്ശനും കൂടി പണിത വീടാണ് എല്ലാ മക്കൾക്കും താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ മരിച്ചു പോയി. അപ്പോൾ അവരുടെ 6 മക്കൾക്കും വന്നു കഴിയുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് 6 മുറിയോട് കൂടിയിട്ടാണ് ഈ വീട് പണിതേക്കുന്നത്. അതുകൊണ്ട് നല്ല നീളത്തിലാണ് ഈ വീട് പോയേക്കുന്നത്. 6 മുറികളുണ്ട്, 2 ടോയ്ലറ്റുകളൊക്കെ ആയിട്ട്. പക്ഷേ വേറെ പറമ്പ് അങ്ങനെ പുറകോട്ട് പിന്നെ സ്ഥലങ്ങളൊന്നുമില്ല. ഇവരുടെ മക്കളെല്ലാവരും ഇപ്പോൾ ഇവിടെ താമസമില്ല. ഒരു മോനും മരുമോളും പിള്ളേരും മാത്രമാണ് ഇവിടെ താമസം. പിന്നെ അവരുടെ അമ്മയുണ്ട്, അമ്മ മദ്രസ ടീച്ചറാണ്. അപ്പോൾ ഈ ബാക്കി എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലാണോ, നൈറോബി, ലാമോ അങ്ങനെ, പിന്നെ മുംബാസ അങ്ങനെ ഓരോ ജോലിയൊക്കെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്താണ്. അപ്പോൾ പെരുന്നാളും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴത്തേനും എല്ലാവരും തറവാട്ട് വീട്ടിൽ ഇവിടെ ഒത്തുകൂടും. അപ്പോൾ എല്ലാവർക്കും ഓരോ മുറി എന്ന രീതിയിലാണ്. പണ്ടത്തെ ഒരു തറവാട് വീടൊക്കെ നമ്മൾ പണിയുമല്ലോ, അതുപോലെ പണിതേക്കുന്ന വീടാണിത്. ഇതാണ് ഇതിൻ്റെ അടുക്കള. ചെറിയ പാത്രം കഴുകാനുള്ളൊരു സിങ്കും ടാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടാപ്പൊക്കെ അതിൽ വെള്ളമൊന്നും വരുന്നില്ല. ചെറിയൊരു അടുക്കളയാണ്.
ഇവിടുത്തെ ചേട്ടൻ ബോഡാ ബോഡ ഓടിക്കുന്ന ആളാണ്. അത് നമ്മുടെ ബൈക്ക് ഉണ്ടല്ലോ അത് ഓടിക്കുന്ന ആളാണ്. പിന്നെ ആ ചേച്ചി ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ പലഹാരം ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പ് കേട്ടോ. ഇതുപോലത്തെ ചെറിയ സിലിണ്ടറുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും, പെട്രോൾ പമ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലും ഇങ്ങനത്തെ ഗ്യാസ് അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ എല്ലാ മോഡലുകളും ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ചെറിയ ഗ്യാസ് അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത്. എല്ലാ റൂമിനും വാതിലിൻ്റെ ഫ്രണ്ടിൽ കർട്ടൻ ഇട്ടിട്ടുണ്ടാവും. അതിപ്പോൾ ഇവിടെ ഏത് വീട്ടിൽ ചെന്നാലും ഉണ്ടാവും. ചെറിയ വീടുകളിലാണെങ്കിലും ഈ ഒരു കർട്ടൻ ഇട്ട് മറച്ചിട്ടുണ്ടാവും ഡോറ്. പിന്നെ ഇതൊരു വിശാലമായ ഒരു ഹോള്, ഇങ്ങനെ നീണ്ടു പോകുന്ന വരാന്ത, അതിൽ കൂടിയാണ് സൈഡിലായിട്ട് റൂമുകൾ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഈ ഒരു പലഹാരമാണ്. ഇവിടെ കഷാട്ട എന്ന് പറയും. നാട്ടിൽ എനിക്ക് തോന്നുന്നു കോക്കനട്ട് ബർഫി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇന്ന് ആ ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് 10 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തേങ്ങ ചിരണ്ടി എടുക്കണം. അതിനുശേഷം പഞ്ചസാരയും ഏലക്കയും മാത്രം. പിന്നെ ആ കളറാണ് മെയിൻ ഐറ്റം. നമ്മുടെ അച്ചാറിയൊക്കെ ഉണ്ടാക്കിപ്പോൾ ഇട്ടല്ലോ ചുമന്ന കളറ്, ആ കളറും ഇട്ടിട്ടാണ് ഇവിടുത്തെ കോക്കനട്ട് ബർഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കഷാട്ട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം. കഷാട്ട നമ്മൾ കുക്ക് ചെയ്യുന്നത് ജീക്കോയിലാണ്. അപ്പോൾ ജീക്കോ എന്ന് പറഞ്ഞാൽ ഈ ഒരു അടുപ്പാണ്. അപ്പോൾ കഴിഞ്ഞ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ ജീക്കോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർക്കോളൊക്കെ ഇട്ട് കത്തിച്ച് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചാർക്കോളാണ് കരി. ഇതിട്ട് കത്തിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മേളിൽ പാത്രം വെച്ചിട്ടാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. കരിക്ക് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് പേപ്പറും പ്ലാസ്റ്റിക്കും എല്ലാ സാധനങ്ങളും ഇട്ട് കത്തി പിടിപ്പിക്കുന്നതാണ്. ഈ ചേച്ചിയാണ് നമുക്കിന്ന് കഷാട്ട ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ 10 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് മേടിച്ച ഏലക്കയാണ്. അത് ആ കവറിൽ തന്നെ ഇട്ട് ആ ചേച്ചി പൊട്ടിച്ചെടുക്കുകയാണ്. വീടിൻ്റെ അകത്ത് വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഉള്ള സൗകര്യത്തിൽ മുറ്റത്ത് വെച്ച് അയച്ച് നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഏലക്കയുടെ തോട് കളഞ്ഞ് ആ കുരു മാത്രം ഒന്നും കൂടി ഒന്ന് ചതച്ചിട്ട് തേങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ആ കുറച്ച് കളറും കൂടി ചേർത്തു. ഇവർക്ക് ഇങ്ങനെ കളറ് ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലോണം കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പഞ്ചസാര ചേർത്തു. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ കനൽ പതുക്കെ ചൂടായൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കളറ് ഇതാ പോരാത്തത് കൊണ്ട് പിന്നെയും കളറ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ചുവപ്പ് കളറിന് പകരം വേണമെങ്കിൽ നമുക്ക് മഞ്ഞക്കളറും ഉപയോഗിക്കാം. ഇവിടെ കടകളിൽ മഞ്ഞക്കളറും ചുവപ്പ് കളറും ഒക്കെ കിട്ടാറുണ്ട്. കഷാട്ട ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെ കുറേ നേരം ഇളക്കി കൊടുക്കണം. കൈവിടാണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതുമാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടിയ സമയത്ത് ഇത് വീണിട്ടുണ്ടാവുമല്ലോ തേങ്ങയുടെ നാര്. അപ്പോൾ ആ നാരുകളൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. ഒന്നാമത്തെ പിന്നെ ഇത് റെഡ് കളറുമാണല്ലോ. അപ്പോൾ ശരിക്കും ആ നാരുകൾ തെളിഞ്ഞ് കാണുമ്പോഴത്തേനും അതെല്ലാം എടുത്ത് കളയണം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേനും ഇത് ഈ പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി നല്ല രീതിയിൽ, ശരിക്കും തേങ്ങ ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ഉടഞ്ഞ പോലെ കിടക്കുന്നുണ്ടാവും. പഞ്ചസാരയുടെ കൂടെ നല്ല ഇതിൽ മെൽറ്റായിട്ട് തേങ്ങയൊക്കെ നല്ല ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ ഇരിപ്പുണ്ടാവും. ആ സമയത്ത് നമുക്ക് നല്ല മണവും കിട്ടും കേട്ടോ. കുറേ നേരം കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല തേങ്ങയും പഞ്ചസാരയും കൂടി വിളയിക്കുന്നതിൻ്റെ നല്ലൊരു മണവും വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് പാകമായി എന്ന് മനസ്സിലാക്കാം. ഇനി ഇതൊരു വലിയ പാനിലേക്ക് മാറ്റി പകർത്താൻ പോവുകയാണ്. ഈ ഒരു അലുമിനിയം തട്ടാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കഷാട്ടയുടെ ഈ ഇളക്കിയെടുത്തേക്കുന്നത്. അത് ചൂടോടുകൂടി തന്നെ ഈ പാത്രത്തിൻ്റെ മേളിലേക്ക് ഇടുകയാണ്.
ഇത് റെഡിയാവുന്ന സമയത്ത് നല്ല മണമുണ്ട് കേട്ടോ. തേങ്ങ വിളയുന്നതിൻ്റെ നല്ലൊരു മണമുണ്ട്, ഏലക്കയുടെയൊക്കെ നല്ല മണമുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഇട്ടിട്ട് ഇനി ഒരു ഷേപ്പാക്കി എടുക്കണം, റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ പതുക്കെ ഈ ഒരു കോല് വെച്ച് തന്നെ കയ്യിലും കൊണ്ട് തന്നെ തട്ടി തട്ടി ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന മാങ്ങാച്ചാറ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയായിരുന്നോ? നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ മാങ്ങ കിട്ടുമ്പോഴത്തേനും ഇനി ചെയ്ത് നോക്കാത്തവർ ആ മാങ്ങാച്ചാറും കൂടി ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട്. ഞാനൊന്നത് കഴിച്ച് നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും നല്ല രുചിയുള്ള ഒരു സ്വീറ്റാണത്. ആ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഒന്ന് പതുക്കൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇനി അത് മുറിക്കാനുണ്ട്, കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചൂടാറാൻ വെച്ചേക്കുവാണ്. അപ്പൊ ഞാൻ കഷാട്ട കഴിച്ചു നോക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഈ കളറ് മാത്രം ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാം, നമുക്ക് ഇത്രയ്ക്ക് കളറ് വേണ്ടല്ലോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങയൊക്കെ വിളയിക്കണേക്കാളും അത് ശർക്കരയല്ല. അപ്പൊ ഇത് പഞ്ചസാരയൊക്കെ ആകുമ്പോഴത്തേനും ഏലക്കയുടെ ഒരു രുചി നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, ഇപ്പൊ ഇപ്പൊ നല്ല കട്ടിയായിട്ടുണ്ട്, അങ്ങനെ പൊട്ടിപ്പോണൊന്നുമില്ല. അതാ കണ്ട, നല്ല സ്വീറ്റ്. ഇപ്പൊ കഷാട്ട ഒന്നും ഉണ്ടാക്കി നോക്കാം, വീട്ടില് വിരുന്നേരോ കാര്യങ്ങളൊക്കെ വരുമ്പോ കൊടുത്താ മതി. തേങ്ങയൊക്കെ അടിക്കണേന്ന് പറയില്ല കേട്ടോ, നല്ല രസം. കഷാട്ടത് എനിക്ക് വീട്ടിലേക്ക് കവറിൽ കുറച്ച് ഇട്ട് തരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഷാട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കോക്കനട്ട് ബർഫി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.